മാധ്യമ പ്രവർത്തകർക്കെതിരായ സൈബർ ആക്രമണത്തിന്റെ വിശദാംശങ്ങൾ തേടി പോലീസ് ഫേസ്ബുക്കിന് കത്ത് നൽകി. ഡി ജെ ജയജിത്, വിനീത് വി യു, കണ്ണൻലാൽ എന്നിവരുടെ അക്കൗണ്ട് വിവരങ്ങളാണ് ഫേസ്ബുക്കിനോട് ചോദിച്ചത്. ഇവർ ലൈംഗിക ചുവയുള്ളതും വ്യക്തിഹത്യ നടത്തുന്നതുമായ പോസ്റ്റുകൾ പ്രചരിപ്പിച്ചതെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇത്തരം സന്ദേശങ്ങൾ പ്രചരിപ്പിച്ച കൂടുതൽ ആളുകളുടെ അക്കൗണ്ടുകൾ നിരീക്ഷണത്തിലാണ്. പലരുടെയും അക്കൗണ്ടുകൾ അന്വേഷണ സംഘം പരിശോധിച്ചു തുടങ്ങി. മാധ്യമപ്രവർത്തകർക്കെതിരായ അധിക്ഷേപം അതിരുവിട്ടതോടെ പത്രപ്രവർത്തക യൂണിയൻ മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും പരാതി നൽകിയിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം സൈബർ വിംഗിന് കൈമാറിയത്. അതേസമയം തനിക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമണത്തിന്റെ പരാതിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയന് തുറന്ന കത്തെഴുതിയിരിക്കുകയാണ് നടി ലക്ഷ്മി പ്രിയ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പ്രതിദാനം ചെയ്യുന്ന അണികളിൽ നിന്ന് കടുത്ത സൈബർ ആക്രമണം നേരിടുകയാണെന്ന് ലക്ഷ്മി പ്രിയ വ്യക്തമാക്കി. ശബരിമല സ്ത്രീ പ്രവേശനത്തിൽ അഭിപ്രായം പറഞ്ഞപ്പോൾ മുതൽ തുടങ്ങിയതാണ് ഈ സൈബർ അറ്റാക്ക്. ഇപ്പോഴും കൂട്ട ആക്രമണം നേരിടുകയാണെന്ന് ലക്ഷ്മി പ്രിയ തന്റെ ഫേസ്ബുക്ക് പേജിൽ കുറിച്ചു. ഫേസ്ബുക്ക് പേജിൽ ലക്ഷ്മി പ്രിയ പങ്കുവച്ച പോസ്റ്റ് ഒന്ന് കേൾക്കാം. സ്ത്രീകളെ ഒളിഞ്ഞിരുന്ന് എന്ത് വൃത്തികേടും പറയാമെന്ന് വിചാരിക്കുന്ന ഇത്തരക്കാർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കണമെന്നാണ് മുഖ്യമന്ത്രിയോട് ലക്ഷ്മി പ്രിയ അഭ്യർത്ഥിച്ചിരിക്കുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, എന്റെ പേര് ലക്ഷ്മി പ്രിയ. മലയാള സിനിമയിൽ കഴിഞ്ഞ 16 വർഷമായി അഭിനയിച്ചു വരുന്നു. അങ്ങയുടെ പാർട്ടി അണികൾ സൈബർ അറ്റാക്ക് നടത്തുന്നില്ല, അഥവാ നടത്തിയാൽ തന്നെ മറ്റ് പാർട്ടി പ്രവർത്തകർ നടത്തുന്നതിലും തുലും കുറവാണ് എന്ന മട്ടിൽ അങ്ങ് പറഞ്ഞതായി കണ്ടു. എന്നാൽ ഏറെ ആദരവോടും ബഹുമാനത്തോടെയും പറയട്ടെ, അങ്ങയുടെ പാർട്ടി അണികളിൽ നിന്നും നല്ല രീതിയിൽ സൈബർ അറ്റാക്ക് നേരിട്ടിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. അഥവാ അമ്മ പെങ്ങന്മാർ കേട്ടാൽ അരക്കുന്ന പച്ചത്തെറിയും കമന്റുകൾക്ക് ചിരിസ്മൈലിയും ഇടുന്ന ഇക്കൂട്ടറിൽ അധികം പേരുടെയും പ്രൊഫൈൽ വ്യക്തമാക്കുന്നത് അവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പ്രതിദാനം ചെയ്യുന്നു എന്നതാണ്. ഇനി ഇടതുപക്ഷത്തിന്റെ പേര് ചീത്തയാക്കാൻ വേണ്ടി മനഃപൂർവ്വം വ്യാജ പ്രൊഫൈൽ ഉണ്ടാക്കുന്നതാണോ എന്നും നിശ്ചയം പോരാ. എങ്കിലും വേദനയോടെ അങ്ങയോട് പറയട്ടെ, ഞാനൊരു സ്ത്രീയാണ്, ഭാര്യയാണ്, ഒരച്ഛൻ്റെയും അമ്മയുടെയും മകളാണ്, ഒരു കുഞ്ഞിമകളുടെ അമ്മയാണ് എന്നുപോലും നോക്കാതെയാണ് പച്ചത്തെറി അഭിഷേകം നടത്തുന്നത്. ശബരിമല സ്ത്രീ പ്രവേശനത്തിൽ അഭിപ്രായം പറഞ്ഞപ്പോൾ മുതൽ ഈ കൂട്ട ആക്രമണം നേരിടുന്നു. ഇടതുപക്ഷം നിരീശ്വരവാദത്തെ ആവാം പ്രോത്സാഹിപ്പിക്കുന്നത്. ഞാൻ നിരീശ്വരവാദത്തെ യാതൊരു വിധത്തിലും എതിർക്കുന്നില്ല. എന്നാൽ കേരളം പോലെ ഒരു സംസ്ഥാനത്ത് അവിശ്വാസികൾക്ക് എന്നതുപോലെ വിശ്വാസികൾക്കും അഭിപ്രായ പ്രകടനം നടത്തിക്കൂടെ? ഏറെ വേദനയോടെ പറയട്ടെ, അങ്ങയുടെ പാർട്ടിക്കാർ എന്ന് പറയുന്ന ചില സ്ത്രീകൾ ഞങ്ങളെ കുലസ്ത്രീകൾ എന്നുപോലും വിളിച്ചു ആക്ഷേപിക്കുന്നു. ഇവിടെ നമ്മുടെ സ്ത്രീകൾ അങ്ങനെ കുലസ്ത്രീകളും അല്ലാത്തവരുമായി അറിയപ്പെടുന്നു. ഒരാളുടെ രാഷ്ട്രീയം വിശ്വാസം എന്നത് തികച്ചും വ്യക്തിപരമല്ലേ? അതിനെ എന്നു മുതലാണ് എതിർത്ത് തോൽപ്പിക്കൽ എന്ന മാനം വന്നത് എന്നറിയില്ല. അങ്ങയുടെ സ്ഥാനത്തും പ്രായത്തിലുമുള്ള ഒരു വ്യക്തി ഒരുപക്ഷെ ഇത്തരം സോഷ്യൽ മീഡിയ ആക്രമണത്തെക്കുറിച്ച് അറിയണമെന്നില്ല. എന്നെങ്കിലും കാണുമ്പോൾ ഈ വിവരം നേരിട്ട് സൂചിപ്പിക്കണം എന്ന് ഞാൻ കരുതിയിരുന്നതാണ്. 13 വയസ്സ് മുതൽ 53 വയസ്സ് വരെ, അതായത് മരിക്കും വരെ, പാർട്ടിക്ക് വേണ്ടി തൊണ്ടപൊട്ടി വിപ്ലവ ഗാനങ്ങൾ പാടിയിരുന്ന പട്ടണക്കാട് പുരുഷോത്തമന്റെ മരുമകളാണ് ഞാൻ. അദ്ദേഹം പാർട്ടിക്ക് വേണ്ടി ചെയ്ത അളവറ്റ സംഭാവനകൾ ഞങ്ങളുടെ കുടുംബത്തെ കല്ലെറിയുന്ന അണികൾക്കറിയില്ല. അങ്ങേക്ക് ഇങ്ങനെ ഒരു ഓപ്പൺ കത്തെഴുതേണ്ടി വന്നതിൽ അതീവ വിഷമമുണ്ട്. സ്ത്രീകളെ ഇങ്ങനെ ഒളിഞ്ഞിരുന്ന് എന്ത് വൃത്തികേടും പറയാം എന്ന് വിചാരിക്കുന്ന ഇത്തരക്കാർക്ക് എതിരെ മുഖം നോക്കാതെ അങ്ങ് കർശന നിയമ നടപടികൾ സ്വീകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. നിർത്തട്ടെ, നിറഞ്ഞ ബഹുമാനത്തോടെ ലക്ഷ്മി പ്രിയ. ഇത് ഒരു ലക്ഷ്മി പ്രിയയുടെ മാത്രം അനുഭവമല്ല. സമൂഹ മാധ്യമങ്ങളിൽ സൈബർ ആക്രമണം നേരിട്ടുള്ള ഒട്ടനവധി ആളുകളാണ് സമൂഹത്തുള്ളത്. അത് സിനിമാ താരങ്ങളെന്നോ രാഷ്ട്രീയ നേതാക്കളെന്നോ രാഷ്ട്രീയ പ്രവർത്തകരെന്നോ സാമൂഹ്യ പ്രവർത്തകരെന്നോ പത്രപ്രവർത്തകരെന്നോ വ്യത്യാസമില്ല. ആരെയും എന്തും പറയാമെന്നുള്ള ഒരവസ്ഥയായി സോഷ്യൽ മീഡിയകളിൽ. ഇക്കൂട്ടർക്ക് ഇഷ്ടമില്ലാത്ത ഒരഭിപ്രായം സോഷ്യൽ മീഡിയയിൽ പറഞ്ഞാൽ അങ്ങനെ അഭിപ്രായം പറയുന്നവരെ തെറികൊണ്ട് പൊങ്കാലയിടുന്നത് ഒരു സ്ഥിരം സംഭവമാണ്. അത് ഒറ്റയ്ക്കൊറ്റയ്ക്കല്ല, കൂട്ടം കൂട്ടമായിട്ടാണ് വന്ന് പൊങ്കാലയിടുന്നത്. അതും തെറിയുടെ അഭിഷേകവും. ഇത് അവസാനിപ്പിക്കണം. ഈ സാംസ്കാരിക കേരളത്തിൽ സംസ്കാരമില്ലാതെ ഇങ്ങനെ ആക്ഷേപിക്കുന്നതും ഇങ്ങനെ തെറി വിളിക്കുന്നതും അതും സമൂഹ മാധ്യമങ്ങളിൽ, അത് ശരിയല്ല. അത് ഭരണാധികാരികളെന്നോ മറ്റുള്ളവരെന്നോ യാതൊരു വ്യത്യാസമില്ലാതെ ഇങ്ങനെ ചെയ്യുന്നവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കണം. കുറ്റക്കാരെ കണ്ടെത്തി മാതൃകാപരമായി ശിക്ഷിച്ചാൽ അത് മറ്റുള്ളവർക്ക് ഒരു പാഠമാകും.